ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിന്റെ തുടർച്ചയാണ് കണ്ണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി പറയാനുള്ളത് കണ്ണുനീർ ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേര് ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം കണ്ണിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈമാണ് കണ്ണിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈമാണ് കോശങ്ങളിലടങ്ങിയിരിക്കുന്നത് ലൈസോസോമാണ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമും കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസൈമുമാണ് കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് കണ്ണിന്റെ തിളക്കത്തിന് കാരണം സിംഗ് ആണ് കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് കണ്ണിന്റെ തിളക്കത്തിന് കാരണം സിങ്ക് അടുത്തത് ദിനേത്ര ദർശനം നമ്മുടെ രണ്ട് കണ്ണുകളിലും ഒരേ വസ്തുവിന്റെ രണ്ട് പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നുണ്ട് എങ്കിലും നമുക്ക് ആ വസ്തുവിനെ ഒറ്റ രൂപമായി മാത്രമാണ് അനുഭവപ്പെടുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് ആ വസ്തുവിന്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത് ഇതാണ് ദി നേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ രണ്ടു കണ്ണുകളിലും പ്രതിബിംബം രൂപപ്പെടുന്നുണ്ടെങ്കിലും അതിനെ ഒറ്റ രൂപമായി മാത്രമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് ദി നേത്ര ദർശനം അടുത്തത് പഠിക്കാനുള്ളത് സമഞ്ജനക്ഷമത വ്യക്തമായി കാഴ്ച സാധ്യമാകുന്ന ദൂരം ഇരുപത്തഞ്ച് ആണ് എന്നാൽ അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നാം കാണുന്നുണ്ട് കണ്ണിൽ നിന്ന് കാണേണ്ട വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്നറിയപ്പെടുന്നത് വ്യക്തമായ കാഴ്ച സാധ്യമാകുന്ന ദൂരം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് എന്നാൽ അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നാം കാണുന്നുണ്ട് കണ്ണിൽ നിന്ന് കാണേണ്ട വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്നറിയപ്പെടുന്നത് അടുത്തത് പഠിക്കാനുള്ളത് വീക്ഷണ സ്ഥിരത കണ്ണിൽ പതിക്കുന്ന ഒരു ദൃശ്യം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് നേരത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇതാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വീക്ഷണ സ്ഥിരത എന്നാൽ കണ്ണിൽ പതിക്കുന്ന ഒരു ദൃശ്യം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് നേരത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇതാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വീക്ഷണസ്ഥിരതയുടെ സമയം ഇമ്പോർട്ടന്റ് ആണ് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് വീക്ഷണ സ്ഥിരത പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിന്റെ വൈകല്യങ്ങളെക്കുറിച്ചും കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാളിന്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാളിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അടുത്തത് സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇതാണ് സിറോഫ് താൽമിയ ഈ അവസ്ഥ പിന്നീട് അന്ധതയിലേക്ക് നയിക്കുന്നു സിറോഫ് ടാൽമിയ എന്നാൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇതാണ് സിറോഫ് ടാൽമിയ ഈ അവസ്ഥ പിന്നീട് അന്ധതയിലേക്ക് നയിക്കുന്നു അടുത്തത് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ് പച്ച നീല എന്നിവ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങൾ റെറ്റിനയിലുണ്ട് എന്നാൽ ചിലരിൽ കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഈ അവസ്ഥയാണ് വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ് വർണ്ണാന്തയെപ്പറ്റി വിശദീകരിച്ചത് റോബോട്ട് ബോയിലാണ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനും വിശദീകരിച്ചത് അതിനെപ്പറ്റി വിശദീകരിച്ചത് റോബോട്ട് ബോയിലുമാണ് വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൽട്ടനിസം വർണ്ണാന്തത കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇഷിഹാര വർണ്ണാന്തത കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇഷിഹാര കോൺകോശങ്ങളിലെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത അടുത്തത് ഗ്ലൈക്കോമ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു ഇതിന്റെ ഫലമായി റെറ്റിനും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാകുന്നു ഇത് പിന്നീട് അന്ധതയിലേക്ക് നയിക്കുന്നു ലേസർ ശസ്ത്രക്രിയയിലൂടെ ഗ്ലൈക്കോമ പരിഹരിക്കാം കണ്ണിനുള്ളിൽ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൈക്കോമ അടുത്തത് തിമിരം കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതുമൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ തിമിരം പരിഹരിക്കാം കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതുമൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ഇനി പഠിക്കാനുള്ളത് ചെങ്കണ് കൺജക്ടൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ സ്പർശനത്തിലൂടെയാണ് ഈ രോഗം പകരുന്നത് ഇനി പഠിക്കാനുള്ളത് വെള്ള കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വെള്ള അല്ലെങ്കിൽ പ്രസ് ബയോപിയ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പ്രസ് ബയോപിയ അല്ലെങ്കിൽ വെള്ള തിമിരം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം തിമിരശാസ്ത്രക്രിയ ആദ്യമായി നടത്തിയ വ്യക്തിയാണ് ശുശ്രുതൻ ഇനി പറയാനുള്ളത് എക്സ് ഓഫ് താൽമോസ് കണ്ണു പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സ് ഓഫ് താൽമോസ് കണ്ണു പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സ് ഓഫ് താൽമോസ് എനിക്ക് പഠിക്കാനുള്ളത് ഹ്രസദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമാണ് അതിനു മുമ്പ് ലെൻസുകളെ കുറിച്ച് നോക്കാം രണ്ട് തരത്തിലുള്ള ലെൻസ് ആണുള്ളത് കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേര് അവതല ലെൻസ് കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേര് ഉത്തല ലെൻസ് ഉൾഭാഗം കുഴിഞ്ഞ തരത്തിലുള്ള ലെൻസ് ആണ് കോൺ ലെൻസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലുള്ള ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഇനി ഹ്രസ്വ ഹൃസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും എന്താണെന്ന് നോക്കാം ഹ്രസ്വ ദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപിയ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വ ദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ കണ്ണിന്റെ നീളം കൂടുന്നത് മൂലമോ കണ്ണിലെ ലെൻസിന്റെയോ കോർണയുടെയോ വക്രത കൂടുന്നത് മൂലമോ ഉണ്ടാകുന്ന ഒരു ഹ്രസ്വ ദൃഷ്ടി ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ രൂപപ്പെടുന്നു ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് ഉപയോഗിക്കുന്നു ഹ്രസ്വദൃഷ്ടിയുടെ മറ്റു പേരുകൾ ഷോർട്ട് സൈറ്റ് മയോപിയ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി ലെൻസിന്റെ വക്രത കൂടുന്നത് മൂലമാണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകുന്നത് പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് ഉപയോഗിച്ച് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം അടുത്തത് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് മറ്റൊരു പേര് ഹൈപ്പർ മെട്രോപ്പിയ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ കണ്ണിൻ്റെ നീളം കുറയുന്നതും ലെൻസിൻ്റെയോ കോർണയുടെയോ വക്രത കുറയുന്നതും ദീർഘദൃഷ്ടിക്ക് കാരണമാകുന്നു ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് ഉപയോഗിക്കുന്നു ദീർഘദൃഷ്ടി എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി ലെൻസിന്റെ വക്രത കുറയുന്നതോ അല്ലെങ്കിൽ കോർണയുടെ വക്രത കുറയുന്നതോ ദീർഘദൃഷ്ടിക്ക് കാരണമാകുന്നു ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ രൂപപ്പെടുന്നു ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് ഉപയോഗിക്കുന്നു ഹ്രസ്വ ദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ അടുത്തത് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസറ്റിക് മാറ്റിസം നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുക്കളുടെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ അസറ്റിക് മാറ്റിസം നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുക്കളുടെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചാണ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസും ഹൃസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ ബൈ ഫോക്കൽ ലെൻസും വിഷമദൃഷ്ടി പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസും ഉപയോഗിക്കുന്നു ഇനി പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം സെൽഫോണ് കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതുമൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്നറിയപ്പെടുന്നത് സെൽഫോണ് കമ്പ്യൂട്ടർ ടാബ്ലെറ്റ് എന്നിവയുടെ തുടർച്ചയായ ഉപയോഗമാണ് കമ്പ്യൂട്ടർ വിഷൽ സിൻഡ്രത്തിന് കാരണം വ്യക്തമായി കാഴ്ച ുന്നത് ഇരുപത്തഞ്ച് സെന്റിമീറ്ററിലാണ് ശക്തി പരിശോധിക്കാൻ ആണ് ഉപയോഗിക്കുന്നത് കാഴ്ച ശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് സ്നെലൻ ചാട്ട് ശക്തി ഇല്ലാത്തവർ ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി ഇത്രയും കാര്യങ്ങളാണ് കണ്ണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്